മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് വിലാസിനി. 1971 പുറത്തിറങ്ങിയ കുട്ടിയടത്തി എന്ന ചിത്രത്തിലൂടെയാണ് വിലാസിനി മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയത്. ശേഷം കുട്ടിയടത്തി വിലാസിനി എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി പണിമുടക്ക്, ചുക്ക്, കൊടിയേറ്റം, അഗ്നി, കനലാട്ടം, അഹിംസ, പൊന്മുടി എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയാണ് താരം അവതരിപ്പിച്ചത്. കുട്ടിയടത്തിയിലെ പ്രകടനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ അവാർഡും ദ്വീപിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരവും നടി സ്വന്തമാക്കിയിരുന്നു. തൃശൂരിലെ ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു വളർന്ന ബ്രോണി അഭിനയരംഗത്തേക്ക് ചുവടുവച്ചതിന് ശേഷമാണ് വിലാസിനി എന്ന് അറിയപ്പെടുവാൻ തുടങ്ങിയത്. പൊൻകുന്നം വർക്കിയുടെ പൂജ എന്ന നാടകത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. ശേഷം 162 സിനിമകളിലും 100-ലേറെ സീരിയലുകളിലും വേഷമിട്ടു. നമ്മുടെ പ്രിയങ്കരിയായ നടിയുടെ ഇന്നത്തെ അവസ്ഥ മലയാളികളുടെ മനസ്സിൽ ഒരു നോവ് പടർത്തിയിരിക്കുന്നു. കോഴിക്കോട് തിരുവണ്ണൂരിലെ മകൻ്റെ വീടിൻ്റെ മുകൾ നിലയിലെ ഒരു മുറിയാണ് നടിയുടെ ഇന്നത്തെ ലോകം. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം ഇതുവരെ പൂവണിഞ്ഞിട്ടില്ല. 3 സെൻറ് ഭൂമി കിട്ടുമെങ്കിൽ താരസംഘടനയായ അമ്മ അതിലൊരു വീട് വെച്ച് നൽകാൻ ഒരുക്കമാണ്. എന്നാൽ സ്ഥലം കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് വിലാസിനി. കടത്തിൻ്റെ കണക്ക് പുസ്തകം മാത്രമാണ് വിലാസിനിയുടെ ശേഷിപ്പ്. അഭിനയത്തിൽ തിളങ്ങി നിന്നപ്പോൾ 15 സെൻറ് ഭൂമിയും വീടുമുണ്ടായിരുന്നു. മക്കളുടെ പഠനം, ജോലി, വിവാഹം, അവരുടെ കുട്ടികളുടെ പഠനം, കല്യാണം എന്നിങ്ങനെ ആവശ്യങ്ങൾ ഏറി വന്നപ്പോൾ കിട്ടിയ പുരസ്കാരങ്ങളൊഴികെ ബാക്കിയെല്ലാം വിറ്റുപോയി. ഇന്ന് സംസ്ഥാന സർക്കാരും അമ്മാ സംഘടനയും നൽകുന്ന പെൻഷൻ തുക കൊണ്ടാണ് നടി ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. മൂത്ത മകൻ ജോയിയുടെ മരണവും താരത്തെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. എന്തുതന്നെയായാലും വിലാസിനി അമ്മയ്ക്ക് നല്ലൊരു നാളെ ഉണ്ടാകട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.